Hello guys, well, it's me Adiran here and welcome back to the channel. Welcome to the channel. Today. In this video, നമ്മുടെ ചാനലിൽ ഇതുവരെ സംസാരിച്ച് പോരാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോണത്. അതായത് മെൻസ് ഗ്രൂമിങ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. നേരെ മറിച്ച് ഈ ഒരു ഫേസ് വാഷിൻ്റെ, അതായത് നിങ്ങൾ പല യൂട്യൂബേഴ്സും റിവ്യൂ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടാവും. റിവ്യൂ ചെയ്തതല്ല, മീൻസ് ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തത് കണ്ടിട്ടുണ്ടാവും. അത് വളരെയധികം നല്ലൊരു ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇത് റിവ്യൂ ചെയ്തത്. കാരണം അവർക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഫേസ് വാഷിൻ്റെ കമ്പനി അവർക്ക് അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് ഈ അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. സോ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്താണ്, ശരിക്കും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ടോ? അവരുടെ കമ്പനി പറയണത് ആക്നെ മാറും, പിമ്പിൾസൊക്കെ മാറും എന്നാണ്. എനിവേ നമുക്കതിലേക്ക് വരാം. അപ്പോൾ ശരിക്കും ഈ ഫേസ് വാഷ് നല്ലതാണോ മോശം ആണോ എന്ന് ചോദിക്കാം. പിന്നെ പറയേണ്ടത് ഇതുകൊണ്ട് ആക്നെ പിമ്പിൾസും ഒക്കെ മാറുമെന്ന് ഉള്ള സംഭവമാണ്. ഞാനിതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഇത് ഞാൻ എൻ്റെ ഓൺ പൈസ കൊടുത്തിട്ട് മേടിച്ചൊരു സംഭവമാണ്. ഇത് ഞാൻ ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെ ഈ ഒരു സെയിം ഫേസ് വാഷ് യൂസ് ചെയ്യണത്. ഈ ഫേസ് വാഷ് മേടിച്ചത് പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ സോപ്പ് തൊട്ടിട്ടില്ല. പിമ്പിൾസ് മാറോ ഇല്ലേ എന്നുള്ളതാണ്, പിമ്പിൾസ് ആക്നെ ഇതൊക്കെ മാറുമെന്നാണ് അവർ കമ്പനി പറയണത്. നിങ്ങൾ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നെറ്റിടെ ഭാഗത്ത് നോക്കിയേ, പിമ്പിൾസൊക്കെ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ കണ്ടത് തന്നെ മനസ്സിലാവും. അപ്പോൾ പിമ്പിൾസ് ഒന്നും പോയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് ഈ ഭാഗത്ത് കൊണ്ട് പിമ്പിൾസ്. ഓക്കെ, ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ പിമ്പിൾസ് മാറാനായിട്ട് ഇത് സഹായിക്കില്ല. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രീതി ഇതുമ്മ പറയണുണ്ട്. ഇതുമ്മ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് ഡ്രോപ്സ് എടുത്തതിന് ശേഷം 45 മുതൽ 60 സെക്കൻഡ് വരെ നമ്മളുടെ മുഖത്ത് സർക്കുലർ മോഷനിൽ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. മുഖത്തും നെക്കിലും മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളയാമെന്നാണ് ഇത് പറയണത്. ബേസിക്കലി ഇതിന് തോന്നിയ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നെഗറ്റീവിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നെഗറ്റീവ് തന്നെ കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇതിൻ്റെ ഒരു ഡീഗ്രേഡ് ചെയ്ത് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിനെ പോസിറ്റീവ് പറയാം. ഇത് നല്ലൊരു ക്ലൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടും ഈ ഒരു ഫേസ് വാഷ് നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാറ്റ് വരുന്നുണ്ട്, കാറ്റിന് നോയ്സ് അടിക്കണമെന്നുള്ളത് അറിയില്ല മൈക്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീല് കിട്ടും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളവിടെയും യാത്രയൊക്കെ പോയി വളരെയധികം ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, നമ്മുടെ മുഖത്ത് അധികം പൊടിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷ്നെസ് കിട്ടും. പിന്നെ മുഖം നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. സാധാരണ ഫേസ് വാഷുകളുടെ പോലെ വെറുതെ ഒരു സോപ്പ് യൂസ് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് അല്ല നമുക്ക് ഇതിനെ കിട്ടാം. നേരെ മറിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് മുഖം നല്ല രീതിക്ക് കൂളിംഗ് ആവുന്ന ടൈപ്പ് ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണോണ്ട് കിട്ടുന്നത്. അതെ, ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണോണ്ട് നമുക്ക് കിട്ടണത്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫേസ് വാഷുകളുടെ ഫ്രൂട്ട്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലല്ല, മറിച്ച് നല്ലൊരു മാൻലി ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്കിതിൻ്റെ സ്മെല്ല് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു സംഭവമാണ് മെയിൻലി ഞാൻ ഇത്രയും കാലം ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ഏകദേശം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമോ 3 വർഷമാവാറായിരുന്നതാണ്. ഈ മാർച്ചേക്ക് എന്തോ 3 വർഷമാവാണ്. അപ്പോൾ അത്രയധികം കാലം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് യൂസ് ചെയ്ത് പോന്നിട്ട് എനിക്ക് നല്ല രീതിക്കുള്ളൊരു എഫക്റ്റ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു ഫേസ് വാഷ്, അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമ്പനി അവകാശപ്പെടുന്നത് പിമ്പിൾസ് മാറുന്നതാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ പിമ്പിൾസ് എല്ലാം മാറിയിട്ടുണ്ടോ എന്ന് നോക്കിയത് ഈ ഒരു ഭാഗത്ത് കാര്യമുള്ള പിമ്പിൾസ് എനിക്ക് ഉണ്ട്, എന്നാലും കാര്യമായിട്ടുള്ളൊരു പിമ്പിൾസ് ഇല്ല. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ പിമ്പിൾസ് ഉണ്ട് ഈ ഒരു പോർഷൻ. അപ്പോൾ ഈ ഒരു പോർഷനിൽ എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ പിമ്പിൾസ് അധികം മാറുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ ആക്നയുടെ കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്ന ഉണ്ടാവും. കാരണം പിമ്പിൾസ് വരുമ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേഷൻ, നമ്മൾ എന്ത് ചെയ്യും, ഞെക്കി പൊട്ടിക്കും. ഞെക്കി പൊട്ടിക്കുമ്പോൾ ഉറപ്പ് ഒബിയസ്ലി ആക്ന വരും. നിങ്ങൾ ആരെങ്കിലും ആക്ന ഉണ്ടെന്ന് വെച്ചാൽ ഈ ആക്ന വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് വാഷ്, ഹെയർ ഫോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നടക്കും. ഫേസ് വാഷ് അല്ല, ഈ പിമ്പിൾസ് വരല്, ആക്നെ വരല് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ്. ഹെയർ ഫോളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ല വലിയൊരു പ്രോസസ്സാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഹെയർ ഫോൾ ലാൻഡിരിക്കാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഹെയർ കെയർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഴ്സണലി അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് മുടിയും മുഖമൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഹെയർ ഫോൾ നിർത്താന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. എൻ്റെ അനുഭവത്തിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് എൻ്റെ മുടി കണ്ടായിരുന്നു നിങ്ങൾ എട്ട് ദിവസം ഒരു 20 വയസ്സുകാരൻ്റെ മുടിയാണ് ഈ കണ്ടത്. ഇതിപ്പോൾ ഹെയർ ഫോൾ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഹെയർ ഫോൾ വന്നപ്പോൾ ഉണ്ടായിരുന്നുണ്ട്. പിടിച്ച് നിർത്തിയിരിക്കണം ഞാൻ. പിടിച്ച് നിർത്താനായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഹെയർ നല്ല രീതിക്ക് കയറണം. ഇതിങ്ങനെ കാണുമ്പോഴാണ് അലമ്പോൾ, പക്ഷേ ഈരി വെക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഹെയർ ഫോൾ ഇല്ലാത്ത പോലെയാണ് തോന്നാം. പക്ഷേ നെറ്റൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഉണ്ടോ, കയറിയിട്ടുണ്ട്. ഈ സൈഡും അതെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വരാനായിട്ട് വളരെയധികം സിമ്പിളാണ്. പക്ഷേ ഇത് നമുക്ക് കളയാന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല, നല്ല കഷ്ടപ്പാടാണ്. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. ഫേസ് വാഷ് നമ്മൾ യൂസ് ഹെയറിൻ്റെ, അതായത് ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന ടിപ്സ് നിങ്ങൾക്ക് വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴത്ത് അത് കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞതാ, ഈ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. അതിൻ്റെ ടോപ്പിക് ഇല്ല, ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കണം. രണ്ട് രീതിയിലാണ്, ഒന്ന് പരമ്പരാഗതമായിട്ട് വരുന്നത്, രണ്ടാമത് നമ്മളെ ജീവിത ശൈലികളുകൊണ്ട് വരുന്ന ഹെയർ ഫോളാണ് മെയിൻലി. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻലി ഹെയർ ഫോളിൻ്റെ കാരണങ്ങൾ. ഇനി ഞാൻ നമ്മളുടെ സംസാരിച്ചു വന്ന ടോപ്പിക്ക് തന്നെ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല പറഞ്ഞു, അതാണ് ഞാൻ ഏകദേശം നമ്മളിങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനൊക്കെ റിവ്യൂ പറയുമ്പോൾ മിനിമം ഒന്നോ രണ്ടോ മാസം യൂസ് ചെയ്തിട്ട് വേണം റിവ്യൂ പറയാനായിട്ട്. അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാനായിട്ട് ഇത് പെർഫ്യൂമൊന്നുമല്ല. പെർഫ്യൂമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിച്ച് നോക്കി സ്മെല്ല് നോക്കിയിട്ട് പറയാം നല്ല പെർഫ്യൂമാണെന്ന്. പക്ഷേ ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞ സംഭവം, ഷാമ്പൂ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ചാടിക്കറി റിവ്യൂ പറയേണ്ട സാധനമല്ല. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇന്നലെ പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കിഷ്ടപ്പെട്ടില്ല. ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടാലേ മാത്രമേ ഞാൻ ഏതൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന കണ്ടൻറ് ഞാൻ കണ്ടുപോക്കിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടുപോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ഒരു കണ്ടൻറ് പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പിന്നെ പണ്ട് നമുക്ക് എന്ത് കണ്ടൻറ്റും കിട്ടിയാലും ഇടുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ ആ കണ്ടൻറ്റിനൊന്ന് നിരത്തി വിലയിരുത്തും. ഈ കണ്ടൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്താൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകണതെന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ എന്തൊരു കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളൂ എന്ന് വെച്ചാൽ മേടിക്കുക. ഞാൻ മറ്റേ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ അധികം പറയാനില്ല. ഇത് യൂസ് ചെയ്യുന്ന മുമ്പ് എന്തോ ഓയിൽ യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, ബിയേഡ് ഓയിൽ യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണില്ല. ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷാണ്, കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്ലൻസറാണ്. നിങ്ങൾ വെളുക്കുമെന്ന് കരുതിയിട്ട് ഇത് യൂസ് ചെയ്യരുത്. മുഖത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളയാനായിട്ട് ഇത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നല്ല മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ നല്ല ബ്രാൻഡ് ഏതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് പോകുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിവ്യ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നിവ്യ എന്ന് പറഞ്ഞ ബ്രാൻഡാകുമ്പോൾ നമുക്ക് അത് എവിടെയും ചെക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വാപ്പാടെ കാലം മുതൽ ഉള്ള ഒരു ബ്രാൻഡാണ് നിവ്യ എന്ന് പറഞ്ഞാൽ. നിവ്യയുടെ ഈ കാണുന്ന ഒരു SPF 30% ഉള്ളൊരു ഫേസ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾ ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാനില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 30% മാത്രമേ ഉള്ളൂ. 50% ഉള്ള ഈ നിവ്യയുടെ ഫേസ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. നിങ്ങൾ അത് മേടിക്കണമായിരിക്കും കുറച്ച്, ഇത് മേടിക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. കാരണം 15 വയസ്സിന് ശേഷമുള്ള എല്ലാവരും ഈ 50% യൂസ് ചെയ്യണം നല്ലത്. കാരണം ഞാൻ ഇത് മേടിച്ചതിന് ശേഷമാണ് 50% ഉള്ളൊരു കാര്യം അറിയണത്. ഇതിന് നിസ്സാര പൈസ ഉള്ളൂ, ഏകദേശം 400 രൂപയുടെ താഴെ ഉള്ളൂ. പക്ഷേ ഈ സംഭവം 125 മില്ലി ഉള്ളെങ്കിലും വെർത്താണ്. വളരെ കുറച്ച് മതി നമ്മളെ മുഖം മൊത്തം അപ്ലൈ ചെയ്യാനായിട്ട്, ഒരു ഡ്രോപ്പ് മതി നമ്മളെ മുഖം മൊത്തം അപ്ലൈ ചെയ്യാനായിട്ട്, അത്ര വെർത്തായിട്ടുള്ള സംഭവമാണത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇതിന് എനിക്ക് യൂസ് ചെയ്തിട്ട് വന്ന എക്സ്പീരിയൻസ്, അതായത് പിമ്പിൾസ് പോകുന്നില്ല, ആക്നെ പോകുന്നില്ല, പിന്നെ എന്തെന്നാ അത്രയും മാത്രം എനിക്ക് ഈ അവർ കമ്പനി പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിമ്പിൾസ് പോകും ആക്നെ പോകുന്നു പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ പ്രൊമോഷനെ വിശ്വസിച്ചിട്ട് കുറേ പേര് ഇത് മേടിച്ചിട്ട് പിമ്പിൾസും ആക്നെയും പോവാത്തവരൊക്കെ നല്ലൊരു ഫേസ് വാഷ് നോക്കി വരാണ്. പിമ്പിൾസും ആക്നെയും പോവാണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഒബിയസ്ലി നമുക്ക് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് റിവ്യൂ ചെയ്തത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇനി അതിന് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിമ്പിൾസ് മാഗ്നം പോകാനായിട്ട് ഇത് മേടിക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് പോരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി പിമ്പിൾസ് പോകാനായിട്ട് എൻ്റെ പിമ്പിൾസ് ഈ അടുത്ത് വന്നതാണ്. ഇതൊക്കെ ഇതിനു മുമ്പ് ഞാൻ പിമ്പിൾസ് പോകാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോവാം, അവിടെ പോയിട്ട് ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞ സംഭവം ചോദിച്ചാൽ മതി. അവർ ഒരു ഓയിൽമെൻ്റ് എടുത്ത് തരും, നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓയിലാണ്.
ഒരു ഓയിൽമെൻ്റ് ആണ്. ഏകദേശം 200 രൂപയുടെ 150 രൂപയുടെ ഇടയിൽ വരുന്നുണ്ട് ഈ ഒരു ഓയിൽമെൻറ്റിന്. ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഏകദേശം 5-6 മാസം മുമ്പാണ് മേടിച്ചത്, ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്നറിയില്ല. 150-ന്റെയും 200 രൂപയുടെയും ഇടയിലാണ് ഈ ഒരു ഓയിൽമെൻറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റ് നിങ്ങൾ രാത്രി തേക്കുമ്പോൾ തേച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി, ഡെയിലി ഇത് ഫോളോ ചെയ്യണം. നമ്മൾ 1-2 ദിവസം തേച്ചിട്ട് ഈ കുരുപോണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, നിർത്തരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോസസ്സാണ്. ചെറിയൊരു പ്രോസസ്സല്ല, ഹെയർ ഫോളായാലും മുഖത്തിൻ്റെ ഹെയർ കെയർ ആയാലും മുടി ഈ കെയർ ചെയ്യണതായാലും ഈ രണ്ടൊന്നിനല്ല, ഈ ഹെയർ കെയറിങ് ആയാലും ഫേസ് കെയറിങ് ആയാലും വളരെ വലിയൊരു പ്രോസസ്സാണ്. ഇതിന് ഈ പ്രശ്നങ്ങൾ വരുത്താൻ വളരെയധികം സിമ്പിളാണ്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ചില്ലറ പാടല്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഇൻട്രസ്റ്റ് ചെറിയ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അതിനാൻ ബൈ ഓൾ.